കോടിയേരി ബാലകൃഷ്ണൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് മകൻ ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഇത് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സമീപകാല മെഡിക്കൽ റിപ്പോർട്ടും ബിനീഷ് കോടിയേരി സമർപ്പിച്ചിട്ടുണ്ട്. അച്ഛനെ ചികിത്സിക്കാൻ അച്ഛന്റെ അവസാനകാലത്ത് താനും കുടുംബവും കൂടെ വേണമെന്നാണ് ബിനീഷ് കോടിയേരി പറയുന്നത്. ഇതിൽ നിന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഗുരുതരാവസ്ഥ കോടതി ബോധ്യപ്പെടണമെന്നും ബിനീഷ് കോടിയേരി പറയുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് കോടിയേരി സജീവമായിരുന്നു. രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളൊന്നും കോടിയേരി പ്രകടിപ്പിച്ചിരുന്നില്ല. താൻ സുഖമായിരിക്കുന്നു എന്നാണ് കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തനിക്ക് പാർട്ടിയാണ് വലുത്, രോഗത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല എന്നാണ് കോടിയേരി പറഞ്ഞത്. മാത്രമല്ല താൻ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണെന്നും അസുഖം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നുവെന്നും ലീവിന്റെ കാലാവധി തീരുമ്പോൾ ചിലപ്പോൾ താൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുമെന്നും കോടിയേരി പറഞ്ഞിരുന്നു. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ ഇതിനെ എതിർക്കുന്നതാണ്, ഇതിനെ തള്ളിക്കളയുന്നതാണ്, കോടിയേരിയുടെ വാക്കുകളെ അവിശ്വസിക്കുന്ന തരത്തിലുള്ളതാണ്. കോടിയേരിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബിനീഷ് കോടിയേരി ഹൈക്കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിൽ കോടിയേരിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിലാണെന്ന് തെളിയുന്നു. കോടിയേരി വളരെ ഗുരുതരമായ ആരോഗ്യ സ്ഥിതിയുമായി മല്ലിടുകയാണ്. ക്യാൻസർ ബാധിച്ച കോടിയേരി അമേരിക്കയിൽ പോയി ചികിത്സ തേടിയിരുന്നു. അമേരിക്കയിൽ പോയി ചികിത്സ തേടിയ ശേഷം ദീർഘകാലം വിശ്രമത്തിലായിരുന്നു. അതിൽ നിന്നും പതിയെ പതിയെ മോചിതനായ കോടിയേരി പാർട്ടി വൃത്തങ്ങളിൽ സജീവമായിരുന്നു. പിന്നീട് പാർട്ടി യോഗങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ഇപ്പോൾ രോഗം കുറഞ്ഞു എന്നാണ് കോടിയേരി പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം കോടിയേരി പ്രചരണം നടത്തി. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ കോടിയേരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറയുന്നു. അതുകൊണ്ട് താനടക്കമുള്ള കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കൂടെയുണ്ടാകണമെന്ന് പറയുന്നു. തനിക്ക് മനുഷ്യത്വ പരിഗണന വേണമെന്ന് പറയുന്നു. എന്തായാലും ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിലൂടെ വലിയൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. അതിന് ബലമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അഗ്രഹാര ജയിലിൽ ബിനീഷ് കോടിയേരി കഴിയുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 29 ബിനീഷ് കോടിയേരിയെ റിമാൻഡ് ചെയ്തത്.